ഹാപ്പി സ്റ്റോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സബ് ജില്ലാ കലോത്സവത്തിന്റെ ഒരുക്കങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. കാരണം ഞാൻ പഠിച്ച സ്കൂളാണ്, ഒരുപാട് അധ്യാപകരുണ്ട്, അപ്പോൾ എല്ലാവരും കണ്ടു. ഇന്ന് പോയപ്പോൾ കുറച്ച് കണ്ടു, പഴയ ഓർമ്മകളൊക്കെ ചെയ്തു. പിന്നെ അതിലുപരി എന്താ പറയുക, ചെറുപ്പകാലത്ത് നമ്മളെ ഒരു യു പി ഹൈസ്കൂൾ യു പി കാലഘട്ടത്തിലെ ഒരു കലോത്സവത്തിൻ്റെ ഓർമ്മകളൊക്കെ തരുന്ന ഒരു നിമിഷങ്ങളൊക്കെ അവിടെ ഉണ്ടായി. അപ്പോൾ അതിലേക്കൊക്കെ നമുക്കൊന്ന് പോയി വരാം. കാരണം ഒന്നാമത് വെച്ച് കഴിഞ്ഞാൽ, ഒരു കലോത്സവം ഒരു നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ഒരു ഉത്സവം പോലെയാണ്. രാവും പകലും ഇല്ലാതെ അവിടെ പരിപാടികളായിരിക്കും, എന്നും ആൾക്കാരുടെ ഒരു തിങ്ങി നിറഞ്ഞ സദസ്സും അങ്ങനെ പലതുമായിരിക്കും. പല സ്ഥലത്തും കലാസ്വാദകരുടെ ഒരു തിക്കും തിരക്കും തന്നെ ആയിരിക്കും അവിടേക്ക്. അപ്പോൾ അങ്ങനെയുള്ള നിമിഷങ്ങളാണ് ഇപ്പോൾ നെരുവമ്പുറത്ത് വന്നിരിക്കാൻ പോകുന്നത്. ഞാൻ നെരുവമ്പുറം, അതുപോലെ തന്നെ നെരുവമ്പുറം ഏഴാം പഞ്ചായത്തിനും ചെറുതാഴം പഞ്ചായത്തിനും ബോർഡറിലായിട്ടാണ് വരുന്നത്. അപ്പോൾ രണ്ട് പഞ്ചായത്തിലായിരിക്കും, രണ്ട് സ്ഥലത്തിലായിരിക്കും ആകർഷണീയമായ ഒരു നിമിഷങ്ങളാണ് അടുത്ത ദിവസങ്ങളിൽ വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു കലോത്സവം നടക്കുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഭക്ഷണങ്ങൾ ഉണ്ടാക്കേണ്ടി വരും, ഒരുപാട് ആൾക്കാർ വന്നും അങ്ങനെ പോകുന്നതായിരിക്കും. അപ്പോൾ അവർക്കുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്യണമല്ലോ, അപ്പോൾ അതിന് നല്ലൊരു സംഘാടന സമിതികളും അങ്ങനെ പലതും വേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും അതിൻ്റെ ചെറിയൊരു ഭാഗങ്ങളാണ് ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ടാപ്പി സ്റ്റോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും വീഡിയോ കാണുക, കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നെരുവമ്പുറം യു പി സ്കൂളിൽ വെച്ചിട്ടാണ് സബ് ജില്ലാ കലോത്സവം നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അതിൻ്റെ. അപ്പോൾ അതിനിടയിൽ ഇന്ന് നല്ല എന്താ പറയുക, വേസ്റ്റ് ഇടാനുള്ള വേസ്റ്റ് ബോക്സുകളൊക്കെ തയ്യാറാക്കണമല്ലോ. അപ്പോൾ അതൊക്കെ ജൈവപരമായിട്ട് ചെയ്യണമെന്നുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ പല സ്ഥലങ്ങളിലും ഓല കൊണ്ടാണല്ലോ ചെയ്യുക. അപ്പോൾ ഒരു കലോത്സവം നടക്കുമ്പോൾ ഒരുപാട് വേസ്റ്റ് ബിൻ വേണ്ടി വരും. അപ്പോൾ ഇന്ന് അവിടെ സംഘാടന സമിതി ചെയ്തിട്ടുള്ളത് ഒരു ഓലമടയൽ ഒരു മത്സരമായിട്ട് ചെയ്തിട്ടുണ്ട് ഓലമടയൽ. അപ്പോൾ ഒരുപാട് വനിതകളും ഒരുപാട് മറ്റ് പുറത്തുനിന്നുള്ള ഒരുപാട് ആൾക്കാരുടെ സഹായത്തോടെ ഇഷ്ടം പോലെ ഓല മെടഞ്ഞിട്ടുണ്ട്. അത് നല്ല വേസ്റ്റ് ബിൻ പോലെ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അതിലൂടെ കലോത്സവത്തിന് ആവശ്യമായ വേസ്റ്റ് ബിന്നും കിട്ടി. അപ്പോൾ ഒരു ചെറിയൊരു പ്രോഗ്രാമായിട്ടും അതങ്ങനെ മാറിയിട്ടുണ്ട്. അപ്പോൾ നെരുവമ്പുറത്തിൻ്റെയും ചെറുതാഴത്തിൻ്റെയും ഏഴോ പഞ്ചായത്തിൻ്റെയും ഒരു ഉത്സവം തന്നെ ആയി മാറുകയാണ് ഇപ്പം അടുത്തായിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ചെറിയൊരു വിശേഷങ്ങൾ കാണിച്ചു തരാം. കാരണം എൻ്റെ നാട്ടിലുള്ള കലോത്സവം ഞാൻ കാണിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആരാ കാണിക്കാം. അപ്പോൾ ആ കലോത്സവത്തിൻ്റെ കാഴ്ചയിലേക്ക്, നെരുവമ്പുറം സ്കൂളിലേക്ക് കലോത്സവത്തിൻ്റെ കാഴ്ച കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. പക്ഷേ ഈ കലോത്സവത്തിൻ്റെ ഒരുക്കങ്ങളിലേക്കുള്ള കാഴ്ചകളായിരിക്കും. കുറേ ഓലകൾ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഓലകളൊക്കെ ഇങ്ങനെ രണ്ട് ഭാഗങ്ങളായി പിളർത്തി കട്ട് ചെയ്തിട്ട് അവിടെ കൊടുത്തു. അത് അവർ ഒരാൾക്ക് കൊടുത്തു. ഒരാളും വളരെ നന്നായിട്ട് തന്നെ ഓലമാടിയ തുടങ്ങി കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തു. ഒരുപാട് വനിതകളുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് വേസ്റ്റ് ബിന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റി സാധിച്ചിട്ടുണ്ട്. ചിലർ പഠിക്കുന്നുണ്ട്, ചിലർ നല്ല എക്സ്പേർട്ടാണ് ഈ കാര്യത്തിൽ, ഭയങ്കര എക്സ്പേർട്ടാണ് ചില ആൾക്കാർ. ഭയങ്കര എന്താ പറയുക, നല്ല ഭംഗിയോടു കൂടിയും, എന്താ കണ്ട ഈ ചേച്ചിയൊക്കെ മടിയുന്നുണ്ടോ, നല്ല ഭംഗിയോടു കൂടി നല്ല അടുക്കത്തിൽ. അത് ചില ആൾ വലിയ ഗ്യാപ്പ് ഉണ്ടാവും ഈ സാധനം ഇത് മടിയുന്ന സമയത്ത്, വലിയ ഗ്യാപ്പ് ഉണ്ടാവും. ചിലർ മടിയുന്ന സമയത്ത് തന്നെ ആ ഒതുക്കത്തോടു കൂടി തന്നെ നല്ല രീതിയിൽ മടിയുന്നുണ്ട്. ഈ ചേച്ചിയൊക്കെ കണ്ടു വളരെ എളുപ്പത്തിൽ ചെയ്യുന്നത്. അതിൻ്റെ രീതി ഞാൻ കുറച്ച് അടുത്തായിട്ട് കാണിച്ചു തരാം കേട്ടോ. കുറച്ചായിട്ട് ഞാൻ കാണിച്ചു തരാം. അടുത്തായിട്ട് ഇങ്ങനെ ഇത് ഇവരൊക്കെ മടിയുന്നുണ്ടോ. ഇതിന് പിറകിലോട്ടും കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഈ ചേച്ചിയൊക്കെ വളരെ സ്പീഡാണ്, ഭയങ്കര എക്സ്പേർട്ടാണ് ഇവരൊക്കെ. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ തലമുറക്കൊന്നും ഇത് ഇങ്ങനത്തെ ഒരു സാധനം മടയാൻ തന്നെ അറിയാൻ അറിയില്ല. ചിലപ്പോൾ ഇപ്പോഴത്തെ ഒരു ന്യൂ ജെൻ ആൾക്കാർ ചിലപ്പോൾ ഇത് കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല. ആകെ കാണുന്നത് ചിലപ്പം ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത്, ഓലയിൽ ഡെക്കറേഷൻ ചെയ്യുന്ന സമയത്തായിരിക്കും പുതിയ പുതിയ കുട്ടികളൊക്കെ കാണുക. പക്ഷേ മുമ്പ് ഇതേ രീതിയിൽ മടഞ്ഞിട്ടാണ് വീടുകളും കാര്യങ്ങളൊക്കെ മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഇന്നങ്ങനെയൊന്നുമില്ല. ഇന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് ഈ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചേച്ചി മടിയുന്നുണ്ടോ. ഒന്നിനൊന്നിന് ഇടയിലായിട്ട് ഓരോന്നും കൃത്യമായിട്ട് എടുത്തിട്ട് അതിൻ്റെ ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡിസൈൻ മാറും കേട്ടോ. ഏതെങ്കിലും ഒന്ന് മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡിസൈൻ മാറും. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. അപ്പോൾ ഇത് ജഡ്ജസ് നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെ ഭംഗിയുള്ളതും നല്ല അടുക്കും ചിട്ടയോടും കൂടി
ഒതുക്കത്തോടുകൂടി ചെയ്ത് നല്ല ഓല മെടഞ്ഞതാരാണോ അവർക്കാണ് ഒന്ന് സമ്മാനം കൊടുക്കുക, സ്വാഭാവികം. അപ്പോൾ ഈ ചേച്ചീൻ്റെ പേരൊന്നും എനിക്കറിയില്ല, ഒരുപാട് ആൾക്കാരുണ്ട്, എല്ലാവരും പേരൊന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരും ആ സമയം ഒരു നിശ്ചിത സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തിനുള്ളിൽ തീർത്ത ഓലകളാണ് ഈ കാണുന്നതൊക്കെ. അതിന് നല്ലതുണ്ട്, കുറച്ച് ഫ്ലോപ്പ് ആയതൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും എല്ലാം മികച്ചു നിൽക്കുന്ന നല്ലൊരു പെർഫോമൻസ് തന്നെ എല്ലാവരും കാഴ്ചവെച്ചിട്ടുണ്ട്. എന്തായാലും സംഘാട സമയത്ത് ഇഷ്ടംപോലെ വേസ്റ്റ് ബിന്ന് ഇതിന് സ്വരൂപിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നല്ല ഒരു ഓലയ്ക്ക് നല്ല ഓല മടഞ്ഞ ഇതാണ് ഇത് കൊടുത്തത്. ഞാനും ഒന്ന് ട്രൈ ചെയ്തു കേട്ടോ, ഇത് ഞാൻ ട്രൈ ചെയ്തു കേട്ടോ. അവിടെ ഇരുന്ന സമയത്ത് ഞാനും ഇടവേള സമയത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്തു. പിന്നെ ഈ ഓല മടഞ്ഞാൽ പോരാ, ഈ ഓല മടഞ്ഞത് അത് റൗണ്ടായിട്ട് ചെയ്തിട്ട് ഒരു വേസ്റ്റ് ബിൻ രൂപത്തിൽ തന്നെ ആക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവർക്കും അതിനെക്കൊണ്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ അവിടെയുള്ള കുറച്ചുകൂടി എക്സ്പേർട്ടായ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, അവരെ കൊണ്ട് അത് ചെയ്യിച്ചു. ഈ ചേച്ചിയൊക്കെ വളരെ എക്സ്പേർട്ടാണ് ഈ കാര്യങ്ങളിൽ ചെയ്യുന്നത്. അവരെനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും ചെയ്തു കേട്ടോ, ഈ ആക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ അവർ പറഞ്ഞു തന്നു. ഇത് ചിലതിന് ഇങ്ങനെ തുണി യൂസ് ചെയ്യേണ്ടി വരുന്നു അവർ പറഞ്ഞു. കാരണം ചിലപ്പോൾ അത് കുറച്ച് വെയിറ്റ് വരുന്ന വേസ്റ്റ് ഡബയ്ക്കാണ്. സൂപ്പറാണ്. അതെന്നാ അതിന് ഉള്ളിൽ കയറെടുത്തിന്? അല്ല, അതിൻ്റെ ഉള്ളിൽ കയറ് കെട്ടണം. അതെ, കയറ് കെട്ടിയിട്ട് പൊട്ടി പോവും. കൂട്ടി കെട്ടുവോ? മൊത്തം ഫുൾ മണി മതി നമുക്കെല്ലാം ഒരു കെട്ടില്ല. ഇത് ഓല മണി മതില്ല ചോദിച്ചു. അതെല്ലേ, ഇപ്പോഴത്തെ തലമുറക്ക് പറഞ്ഞു കൊടുക്കണം. ഇപ്പോഴത്തെ തലമുറക്ക് പറഞ്ഞു കൊടുക്കുക തന്നെ വേണം. കാരണം അവരൊക്കെ ഇതൊക്കെ അറിയണ്ടേ, ഇതിനെ ഈ പണ്ട് കാലങ്ങളിൽ ചെയ്ത കാര്യങ്ങളും അതൊക്കെ അവർക്ക് ഒരു അറിയണ്ടേ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരും പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുകൊണ്ടൊന്നും തീർന്നില്ല കേട്ടോ. നേരെ വന്നത് ഉച്ചക്കഞ്ഞിയിലേക്കാണ്. അവിടെ സംഘാട സമിതി നല്ല പഴയൊരു നൊസ്റ്റാൾജിക്കായ കഞ്ഞിയും ചെറുപയർ കറിയും അതിൻ്റെ കൂടെ വായിക്ക് രുചിയായ ഒരു അച്ചാറും എല്ലാം കൂടി മിക്സായിട്ട് അവർ പഴയ ഓർമ്മയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ഒരു സാധനം കൂടി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ഞാൻ അവിടെ നിന്ന് ദൃഷ്ടാനം വെട്ടി വിഴുങ്ങി ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി ശരിക്കുള്ള സബ് ജില്ലാ കലോത്സവത്തിൻ്റെ വേദിയിലേക്ക്, ആ അരങ്ങിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ കൊണ്ടുപോകും. നല്ല ഭംഗിയായ നിമിഷങ്ങളൊക്കെ ഞാൻ പങ്കുവെക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് വരുന്നത് വരെ ഗുഡ് ബൈ. ഓക്കെ, ബൈ ബൈ.